രാജ്യത്തിന്റെ ദേശീയ ദിനത്തിന്റെ 42-ാം വാർഷികം യുഎഇ നിറപൊലിമയോടെ തന്നെ ആഘോഷിച്ചു. എല്ലാ എമിറേറ്റുകളിലും ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ പരിപാടികൾ നടന്നു. ദുബായ് ഡൌൺ ടൌണിൽ ദുബായ് പോലീസും ആർടിഐയും വിവിധ സംഘടനകളുടെ പ്രാതിനിധ്യത്തോടെയാണ് ദേശീയ ദിന പരേഡ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ പ്രാതിനിധ്യമായി കേരളത്തിലെ വിവിധ കലാലയങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ അക്കാഫും പരേഡിൽ പങ്കെടുത്തു. കേരളീയ കലകൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന കലാരൂപങ്ങളൊരുക്കിയാണ് അക്കാഫിന്റെ പ്രാതിനിധ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. റെപ്രസെന്റേറ്റ് ചെയ്താണ് ഇന്നിവിടെ അക്കാഫ് യുഎഇ 42-ാമത് നാഷണൽ ഡേ ആയിട്ടനുബന്ധിച്ചുള്ള പരേഡിൽ പങ്കെടുക്കുന്നത്. മുഴുവൻ 4000 പേരുടെ പാർട്ടിസിപ്പേഷനിൽ 750 പേര് അക്കാഫിന് മാത്രമായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ കൂട്ടത്തിൽ താലമെടുത്ത മലയാളി വനിതകളുണ്ട്. 1000-ത്തോളം പേരാണ് അക്കാഫിന്റെ പ്രാതിനിധ്യമായി പരേഡിലെത്തിയത്. പൂത്താലമേന്തി 100 വനിതകളും അക്കാഫിന്റെ ബാനറിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. സന്തോഷമുണ്ട്. ഇത്രയും വ്യത്യസ്തമായ വലിയ വലിയ രാജ്യങ്ങൾക്കുള്ള ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന് ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരു വലിയ സന്തോഷമുണ്ട്. മറ്റാർ ഫോംസ്, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെ ഒരുവിധം എല്ലാ ആർട്ട് ഫോംസിനെയും നമ്മൾ അവിടെ ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ദുബൈ മാളിനെ ചുറ്റി ഡൌൺ ടൌൺ പരേഡ് റോഡിലൂടെ നീങ്ങിയ വർണ്ണാഭമായ ഘോഷയാത്ര വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഫിലിപ്പീൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഒരുക്കി പരേഡിൽ യുഎഇക്ക് അഭിവാദ്യമർപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികളും അണിനിരന്ന പരേഡിൽ വിവിധ കമ്പനികളെ പ്രതിനിധീകരിച്ചും പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. വേൾഡ് എക്സ്പോ വേദി ലഭിച്ച ദുബൈക്ക് അഭിനന്ദനം അറിയിച്ചും ദേശീയ ദിന പരേഡിൽ പ്ലോട്ടുകൾ അണിനിരന്നു. ദിവസങ്ങളോളം നീളുന്ന ആഘോഷങ്ങളിൽ അബുദാബി അടക്കമുള്ള എമിറേറ്റുകളിലും നിരവധി പരിപാടികളാണ് നടക്കുന്നത്. ദേശസ്നേഹത്തെക്കാൾ വലുതൊന്നും യുഎഇക്കാർക്കില്ല. 42-ാം ദേശീയ ദിനാഘോഷത്തിന്റെ വർണ്ണാഭമായ ഈ പരേഡും അതുതന്നെ തെളിയിക്കുന്നു. ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ, ഇന്ത്യാവിഷൻ, ദുബായ്.